എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. നല്ല വെയിലാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി എല്ലാവർക്കും അറിയാം. ഡ്യൂഡിന്റെ 8 പണികളാണ് ഇന്നലത്തെ വീഡിയോ. അതിന്റെ മുമ്പത്തെ വീഡിയോ, 2 ദിവസത്തെ വീഡിയോ കണ്ടവർ കറക്റ്റ് കാര്യം മനസ്സിലാവും. വേറെ ഒന്നുമില്ല, നമ്മളൊരു ചലഞ്ച് വെച്ചിരുന്നു. ചലഞ്ചിൽ ഡ്യൂഡി തോറ്റുക. തോറ്റത് കൊണ്ട് ഞാൻ പറയുന്നത് പോലെ ഇന്നത്തെ ദിവസം മൊത്തം ഡ്യൂഡി കേൾക്കണം. അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. സോ നിങ്ങളെ കണ്ടില്ലേ പോയി കാണാം. അത് എന്നാ മാത്രം ജസ്റ്റ് ഒരു ഐഡിയ കിട്ടില്ല എന്താണ് ഇന്നത്തെ വീഡിയോ. സോ സിമ്പിളായി പറഞ്ഞാൽ 24 hours ഞാൻ പറയുന്ന പോലെ ഡ്യൂഡി നടക്കണം. ഞാൻ എന്തും പറയും ഗൈസ്. ഇന്നലത്തെ വീഡിയോ പറഞ്ഞു നിങ്ങളോട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി. സോ ഒരുപാട് പേര് ഒരുപാട് സംഭവങ്ങൾ കമൻറ്റ് ചെയ്ത് ഗൈസ്. ഓക്കെ, അതൊക്കെ കണ്ടിട്ട് എൻ്റെ കണ്ണൻ എന്തോ ആയിപ്പോയി. ഓക്കെ, എനിവേ അതിൽ കുറേ സംഭവങ്ങൾ എടുത്തിട്ട് കിടക്കാൻ സാധനം. ഓക്കെ, ലൈക്ക് ഇടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞ കമോൺ. ബൈ ദ ബൈ, നമ്മളുടെ 220 ഗൈസ്. ഇത് ഡ്യൂഡി ബബിൾ കൊട്ടിച്ച് തട്ടതാ, കണ്ടില്ലേ എൻ്റെ ഈ കൈമൽ ഡ്യൂഡി ബബിൾ കൊട്ടിച്ച അന്ന് നിർത്തിച്ച വണ്ടിയാണ്. പിന്നെ ഞാൻ ഈ ആക്സിലേറ്റർ തൊട്ടില്ല ഗൈസ്. ഓക്കെ, നിർത്തി കെട്ട സാധനം. ഇതിനുള്ളൊക്കെ കൂടി ഞാൻ അങ്ങ് തരുന്നുണ്ട് കുഞ്ഞു മോളെ. കേട്ടോ, ഏഹ് റെഡിയല്ലേ? റെഡിയല്ലേ? ഡ്യൂഡി മാറ്റി വന്ന് ഞാൻ പറയുന്നത് പോലെ കുഞ്ഞുമോളെ സെറ്റാക്കി തരാം. ലെറ്റ്സ് ഗോ ഗൈസ്. ജസ്റ്റിന്റെ ബാക്കോട്ട് നോക്കിയാ കുറച്ച് പുല്ലവിടെ കാണില്ല. എല്ലാ ദിവസവും ഞാൻ വിചാരിക്കും ഈ പുല്ല് വെട്ടാൻ ഒരാൾ വിളിക്കണം, പുല്ല് വെട്ടാൻ ഒരാൾ വിളിക്കും. സോ ഇന്ന് രാവിലെ തന്നെ എനിക്ക് ഐഡിയ കിട്ടി, പുല്ല് വിട്ട നമുക്ക് ഒരാളെ കിട്ടിയിരിക്കുന്നു. സോ ഡ്യൂഡി, ഇതെനിക്ക് ഞാൻ 10 മിനിറ്റ് സമയം തരാം, അല്ലെങ്കിൽ 5 മിനിറ്റ് സമയം വരും. ആ പുല്ല് മൊത്തം വെട്ടിട്ട് എന്നെ ബോധിപ്പിക്കണം. ഓക്കെ, മൊത്തം വെട്ടണ കൈ കൊണ്ടോ അതുപോലെ തന്നെ എന്തെങ്കിലും പിക്കാൻ കൊടുത്തിട്ട് മൊത്തം. You have 5 minutes to do that. Okay, let's go. Your time start now. ഗൈസ്, നമ്മൾ ഡ്യൂഡി ആക്കണ പുല്ലുപാറ തുടങ്ങിയിട്ടുണ്ട്. ഇത് മൊത്തം ക്ലീൻ ആക്കണം. ഓക്കെ, അത് മൊത്തം ക്ലീൻ ആക്കി വേണ്ടി വേണം കേട്ടോ. വീട്ടിൽ ഇങ്ങനെങ്കിലും ഒരു പണി എടുക്കും. ഞാൻ ഒരുപാട് പേര് കമന്റ് പലതും ചെയ്യുന്നു. സോ ഓരോന്നി ചോറൊന്ന് ഞാൻ ചെയ്യിപ്പിക്കാൻ പോകണം. ഞാൻ ആര് റെഡി? എന്തേലും പറയ്, എനിക്കെന്താ സങ്കടം ഉണ്ടോ? പുല്ല് പറിക്കണ ഭയങ്കര ഇഷ്ടം. ഇന്നല്ലേ ഇതാ, അത് മൊത്തം പറിച്ചിട്ടോ. എന്നിട്ട് കൊടുവാ, എന്നിട്ട് ആ ഗ്രൗണ്ടിലുള്ള പുല്ലിടും പറിക്കട്ടെ. ഞാളെ വേണ്ട, ഇത് മൊത്തം ക്ലീൻ ആക്കട്ടെ. പുല്ലുപറി അവിടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കി. ഇനി അടുത്തത് ഞാൻ കമന്റ് ഒക്കെ നോക്കട്ടെ ഗൈസ്, നിങ്ങൾ എന്താണ് കമന്റ് ചെയ്യുന്നത്. സോ വേറെ കുറച്ച് ആൾക്ക് വേറെ വെറൈറ്റി സംഭവങ്ങൾ കമന്റ് ചെയ്തിന്, അതും കൂടി ഞാൻ നോക്കട്ടെ. എന്നിട്ട് ഗൈസ്, അടുത്തുള്ള പണി ഞാൻ ഇതാ വളരെ കഷ്ടപ്പെട്ട് എമ്മന്റെ കയ്യിൽ നിന്ന് എടുത്ത് കൊണ്ടുവരുന്നുണ്ട്. എന്റെ റൂം അല്ല, ഈ ഡൈനിങ് ഹാള് ഭയങ്കര വൃത്തിയായി കിടക്കില്ല. ഒരു തീരെ വൃത്തിയില്ല കുഞ്ഞാളെ. ഡൈനിങ് ഹാള് തീരെ വൃത്തിയില്ലാന്ന്. ഇല്ല, അത് വൃത്തി പോരാ. ഇല്ല, അത് ഒരു വൃത്തി പോരാ കുഞ്ഞോളെ. എന്താ അറിയില്ല, ഈ പുല്ല് അത്രമൊക്കെ മതി. ഇനി ഡൈനിങ് ഹാള് നോക്കിയില്ല, അനക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. ഇപ്പം ഭയങ്കര ഇഷ്ടമാണല്ലോ. ഓക്കെ, എന്നാ പോയാ, അങ്ങോട്ട് വാ. അടുത്ത് നമ്മള് ഡൈനിങ് ഹാള് ഡ്യൂഡി ക്ലീൻ ആക്കട്ടെ. പുല്ല് ഏകദേശം ഒക്കെ പറിച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പണികൾ കൊടുക്കുക. അപ്പൊ ഡൈനിങ് ഹാള് ഓക്കെ, ഐശ്വര്യമായി ഞാൻ തരാം. വലിയ പണികൾ തരാം. എനിക്ക് എന്താ ഒരു സന്തോഷമില്ലാത്ത കുഞ്ഞോളെ. ഒന്ന് ചിരിച്ച ഈ ചിരിന്നത്തോടെ നിർത്തി തരാം. അല്ല അല്ല, തുടക്കി. ഓക്കെ, അല്ല വൃത്തി തുടക്കിട്ടോ. പിന്നെ ഈ പെണ്ണിന്റെ ഫോട്ടോ തക്കണം അവിടെ. അത് പോക്കണോ? അതൊക്കെ ഇതിൽ പെടും കുഞ്ഞുമോളെ. ഒക്കെ സെറ്റാക്കെ. പുതിയതായിട്ട് കാണുന്നവർക്ക് വേണ്ടി ഒന്നും കൂടി പറയാണ്, ഞാൻ 2 ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയില് ഡ്യൂഡി തോറ്റു. ഒരു എന്താ പറയുക, ചലഞ്ച് ആയിരുന്നു. അത് ഡ്യൂഡി തോറ്റത് കൊണ്ടാണ് ഇപ്പൊ ഇവളതൊക്കെ ചെയ്യണത് ഗൈസ്. ഓക്കെ, ഞാൻ ഇന്നത്തെ വീഡിയോ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വേണേ കമന്റ്. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഡ്യൂഡി ഇന്ന് മൊത്തം ടറായി ഗൈസ്. ഞാൻ പണിയെടുപ്പിച്ച് കിക്കാകും. കുഞ്ഞങ്ങോട്ടുവാ, പെട്ടെന്ന് വാ, പറഞ്ഞുതരാ. ഗൈസിന്റെ കാലിന് ഇവിടെ എന്തോ ഒരു വേദന പോലെ, എന്താ അറിയില്ല. കുഞ്ഞൊന്നുകൂടുവാ, ഒരു ചെറിയൊരു ഇതൊന്ന് ഇതൊന്ന് മസ്സേജ് ചെയ്തു. കാലിന് ഇവിടെ എന്തോ ഒരു വേദന, കൊറേ നടന്നിട്ടാന്ന് തോന്നുന്നു. മടിയിലേക്ക്, ആ ഇപ്പൊ ഈ കാലിന് വലിയ വേദന. സോഫ്റ്റ് സോഫ്റ്റ് ആക്കി, സോഫ്റ്റ് മല്ല. അങ്ങനെ അമർത്തി കുറച്ച് കട്ടി വിട്ടെ, കുറച്ച് കട്ടി വിട്ടെ. മല്ല, അത്ര വേണ്ട, കുറച്ച് ആറാംസേ. അങ്ങനെ വണ്ടർഫുൾ. മസാജ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇരിക്കും. എന്തായാലും ഭയങ്കര റിച്ച് ആയി, ഫുൾ അസിസ്റ്റന്റ് ഗൈസ്. ഇനിയിപ്പോ അടുത്തത് ഇപ്പൊ എന്താണ്, എന്താ പറയാ, കുറച്ച് കമന്റ്സ് കൂടി നോക്കണേ ഗൈസ്. എന്താണ് ഞാൻ അടുത്ത് ചെയ്യിപ്പിക്കാൻ. കുറച്ച് വെള്ളം കൊണ്ടുവരും, കുറച്ച് വെള്ളം. ആ വെള്ളം പോരാ, എന്തെങ്കിലും കലക്കിയ വെള്ളം, എന്തെങ്കിലും ജ്യൂസോ, എന്തെങ്കിലും ജ്യൂസ് ഉണ്ടായി, ആപ്പിളോ പൈനാപ്പിളോ. എന്താണ് ജ്യൂസ് എടുത്തോണ്ടോ? എന്താടി ഇത്? ഞാന് വിശ്വസിച്ച് കുടിക്കാൻ പറ്റുമോ? വേണ്ട, ഞാൻ തൽക്കാലം ഇതോടെ വെക്കട്ടെ.
വല്ല വിമ്മം എന്തെങ്കിലും കലക്കി കൊണ്ടുവരാം, അല്ലെങ്കിൽ തീരെ വിശ്വാസം ഇല്ല. കുറെ ടെറർ സംഭവങ്ങൾ വരുന്നില്ല. അതിന് മുമ്പ് ആദ്യം എന്റെ റൂം ഒന്ന് ക്ലീൻ ചെയ്യിപ്പിച്ച് ഇന്നത്തെ സമയം കഴിയണമെന്നുണ്ട്. കുഞ്ഞു കൂടുവാ കൂടുവാ വേവാ, എന്റെ റൂം ക്ലീൻ ചെയ്യണം. കുറെ ദിവസം എന്റെ റൂം ക്ലീൻ ചെയ്യണം, ക്ലീൻ ചെയ്യണം. കം ഹിയർ, ക്ലീൻ ദ റൂം. എന്റെ ബെഡൊക്കെ ഒന്ന് വൃത്തിയാക്കിക്കൂ, എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആക്കി ചെയ്യൂ. പിന്നെ നോക്കണ, എന്റെ ഇവിടുത്തെ ഒരു ബിഗ് മെസ് ഉണ്ട്. സോ നമ്മുടെ സ്റ്റിയറിംഗ് വീലാണ് സ്റ്റിൽ വർക്കിംഗ്. ഇതൊക്കെ ഒന്ന് റെഡി ആക്കി കുഞ്ഞോളെ, പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തോ. നിനക്ക് എന്താ ദേഷ്യം ഉണ്ടോ? ഒന്നുമില്ലല്ലോ, ഹാപ്പി അല്ലേ? ആ ഓക്കെ, അങ്ങനെ തന്നെ. നല്ല കുട്ടികളായാലും അങ്ങനെ വേണം. ഓക്കെ ഗൈസ്, പിന്നെ എനിക്കൊരു ചെറിയൊരു ആഗ്രഹം വേറെ ഒന്നുമില്ല. ഇവിടെ വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്, വലിയൊരു ഗ്രൗണ്ട് ഉണ്ട്. സോ അത് എത്ര മിനിറ്റിൽ ഒരാൾക്ക് ഓടി തീർക്കാൻ കഴിയും എനിക്കൊരു ആഗ്രഹമുണ്ട്. സോ ആളെന്ന് പറയുന്ന പെൺകുട്ടി, ഓക്കെ, ഒരു പെൺകുട്ടിക്ക് കുറെ കാലം ആഗ്രഹം, ഒരു പെൺകുട്ടി ആ ഗ്രൗണ്ട് മൊത്തത്തിൽ പെട്ടെന്ന് ഓടിയിട്ട് എത്ര മിനിറ്റ് വരും. സോ അതിന്റെ ആഗ്രഹമാണ്. അപ്പൊ നിനക്ക് സാധിച്ചുതരാൻ കഴിയില്ലേ? ഇല്ല. ഇല്ല, കഴിയണം. ഞാൻ പറഞ്ഞത് അനുസരിക്കണം. നമ്മൾ തമ്മിലുള്ള അഗ്രിമെന്റ് പുറത്തേക്ക് പുറത്തേക്ക് വാ. ഇവളെ കൊണ്ട് ഇവളെ കൊണ്ട് ആ ഗ്രൗണ്ട് മൊത്തം ഞാൻ ഓടിപ്പിക്കുകയായിരുന്നു. ഇത് പ്രോമിസ് ആണ്. അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞ ഗ്രൗണ്ട് ഉണ്ട്, വലിയൊരു ഗ്രൗണ്ട് ആണ്. സോ വലിയൊരു ഗ്രൗണ്ട് തന്നെയാണ്. അപ്പൊ ഡ്യൂടി സ്റ്റാർട്ട് ചെയ്യല്ലേ പരിപാടിയുടെ. ഇത് നമ്മൾ ഡ്യൂടി താക്കുന്ന അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ കറങ്ങി 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 ഇവിടെ എത്തണം. അപ്പൊ എത്ര ടൈം ഞാൻ നോക്കും. അങ്ങനെ നീങ്ങി നിന്നാ പോരാ. ഓടിച്ച് ഓടിച്ച് റെഡി, 1 2 3 ഗോ. സ്പീഡ് പോ, സ്പീഡിൽ പോണോ? ഇങ്ങനെ പറ്റൂല, ഓടടി ഒട്ടത്തി, വേഗോടെ, അത്രേ ഉള്ളു. നമ്മളോട് ആ കളി ഇതിലും വലുത് വരാണ്ട് ഗൈസ്, ശരിയാക്കി തരാം. ഓടി വരട്ടെ കുരുട്ട്. എന്താ ഷോർട്ട് കട്ട് ഒന്നും പറ്റൂല, പാവം. കുഴപ്പമില്ല, ഇല്ലല്ലോ. ഇതെങ്ങനെ ഇതെങ്ങനെ? ഇതിന് പണിഷ്മെന്റ് രണ്ടു വട്ടം ഓടിക്കോണ്ടിട്ടോ. കറക്റ്റ് ഓടിക്കട്ടോ, കറക്റ്റ് ഓടിക്കും. ഇനി ഓടിക്കോ. അങ്ക അന്നോട് ആരപ്പം തെറ്റിക്കാൻ പറഞ്ഞേ. റൂൾ ഈസ് വെരി സ്ട്രിക്ട് റൂൾ. ഓക്കെ ഓടിക്കോ. ഇതപ്പോ ഡ്യൂട്ടി താക്കണ, പിന്നെ അടുത്തിട്ടോ. രണ്ടാമത് ഓടിപ്പിക്കുകയാണ്, അവള് ഷോർട്ട് കട്ട് എടുത്ത് ഇങ്ങോട്ട് വരാൻ ശ്രമിച്ചു. അതുകൊണ്ട് തന്നെ രണ്ടാമത് ഓളെ കൊണ്ട് ഓടിപ്പിക്കുകയാണ്. റൂള് ഭയങ്കര സ്ട്രിക്ട് റൂളാണ് ഗൈസ്. അതാ നമ്മളുടെ ഡ്യൂടി ഓടുന്നു, ഓടി വരുന്നു. ഏതൊരു ചെറിയ സാധനം ഓടുന്ന മാതിരി ഗൈസ്. ഏതാ ചോട്ടാപ്പി. ഓ ക്ഷീണിച്ചോ കുഞ്ഞുമോളെ? ഏ ക്ഷീണിച്ചോ? ഏ അല്ല വേറെ. ഓക്കെ, കുറച്ച് ഓർലിക്സ് തരാം, ബാക്കി നിന്നിട്ടോ. ഓർലിക്സ് എന്ന ശേഷം ബാക്കി വേണ്ട. ജസ്റ്റ് ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ ഉപ്പേരി പച്ചക്കറി കുറെ ദിവസമായി കഴിച്ചിട്ടോ. ഡ്യൂടി കൊടുവാ, ഡ്യൂടി ഡ്യൂടിയൊക്കെ മെഴുക്കുപുരിട്ടില്ല. എനിക്ക് പച്ചക്കറി അരിയാനൊക്കെ അറിയും ഞാൻ. ഓ പിന്നല്ല, പക്ഷെ ഞാൻ നീ അങ്ങനെ പണിയെടുക്കുന്നത് കണ്ടില്ലല്ലോ. എനിക്കൊന്ന് കാണാൻ ആഗ്രഹം ഡ്യൂടി ഇങ്ങനെ കിച്ചണിൽ നിന്നിട്ട് എന്താ പറയാ പച്ചക്കറി അരിയുന്നത്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ചെയ്ത് ഞാനൊന്ന് കാണട്ടെ. പെട്ടെന്ന് പെട്ടെന്ന് കറി റെഡി ആക്കിയാ. വേമ്പോ റെഡി ആക്കി. ഇതപ്പോ നമ്മളെ ഡ്യൂടി താക്കട കുറച്ച് സംഭവങ്ങൾ അരിയുന്നുണ്ട്. ബീട്രൂട്ട് കഴിഞ്ഞോളെ, ബീട്രൂട്ട് ആണ് ഡ്യൂടി സെറ്റ് ആക്കുന്നത്. ഓ മൈ ഗോഡ്, ഡ്യൂടി അതൊക്കെ ഇതിലേക്ക് ഇട്ടോ, ഇതിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ കറക്കിട്ടോ. പണിയെടുക്കണം കുഞ്ഞുമോളെ, പെൺകുട്ടികളെ പണി എടുത്ത് പണിയെടുക്കണം. ഇപ്പൊ ഒന്നും വേണല്ലേ, പുല്ല് വെട്ടണ ഒരു പണിയല്ല, ഓടുന്ന ഒരു പണിയല്ല, വേറെ പണികളുണ്ട്. കാണിച്ചരാ കാണിച്ചരാ, ഇയാള് കഴിഞ്ഞു പോവാൻ കൊണ്ടു. ഇതിപ്പോ ഡ്യൂടി ആക്കണ, അവിടെ അരിഞ്ഞുകൊണ്ട് നിക്കണ പച്ചക്കറി മൊത്തം സെറ്റ് ആക്കണം. സോ ഞാൻ ഒന്ന് രണ്ട് പബ്ജിന്റെ വീഡിയോ ഒക്കെ ഇങ്ങനെ കാണുകയാണ്. വെറുതെ ഇങ്ങനെ കണ്ടിരിക്കാം, മറ്റുള്ളവര് കളിക്കുന്ന കാണാൻ വെറുതെ ഒരു രസമൊക്കെ. വേറെ ചെങ്ങായിട്ട് ഓരോ പേരെന്താ അറിയോ, ലെവിൻഹോ അതുപോലെ തന്നെ എന്താ പറയാ, വേറെ എന്തൊക്കെ ഒരു പേരുള്ള ചെക്ക പോലും. എന്ത് കളിയാണ് കേസ്, ഒന്നും പറയാനില്ല. വേറെ എക്സ്ട്രീം ലെവല് കളി. ഞാൻ അവരുടെ ഒക്കെ ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു പഠിച്ചു വരികയാണ്. എന്തെങ്കിലുമൊക്കെ നമുക്ക് നമ്മൾ ചെയ്യണം, കളിക്കണം. എന്താണോ നിക്കണേ, എന്താണോ നിക്കണേ, പണി കഴിഞ്ഞില്ല, പോയി മര്യാദ ചെയ്യ്. അത്ര മതിയോ? ഇന്ന് അടുത്ത പണി വരാം, അടുത്ത പണി എടുക്കാം. ഇത് ഉമ്മ കൊണ്ട് വെച്ചതാണ് വാഷിംഗ് മെഷീൻ നിർത്തിട്ട്. സോ ഇത് മൊത്തം പോയി മുകളിൽ ചിക്കിട്. ഓരോ പണി ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ മേ മുകളിൽ കൊണ്ടോ. ഡ്യൂടി താക്കണ, തെരുവിയതൊക്കെ കണ്ടുവരും. ഒന്നും കുഴപ്പമില്ല കുഞ്ഞല്ല, വേം വാ. ഒക്കെ കറക്റ്റ് ചിക്കിലിട്ടോ. ഇന്നത്തെ ഒരു ദിവസം ഞാൻ എന്നോട് പണി എടുപ്പിക്കുന്നു. എനിക്ക് നന്നായിട്ട് പറയല കേസ്, എനിക്ക് നല്ല തലവേദന വേണ്ട. എന്താ അറിയില്ല, നല്ല കട്ട തലവേദന കേസ്. ഇങ്ങോട്ട് കണ്ണും തുറക്കാൻ ഇന്ന് രാവിലെ മൊത്തം ഞാൻ ബിസി ആയിരുന്നു, കുറച്ച് അങ്ങനെ ഇങ്ങനെ കണ്ട്. പിന്നെ ഡ്യൂടിനെ കൊണ്ട് പണി എടുപ്പിക്കണ്ടേ, പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ. ആ പിന്നെ നോക്കണ, ഈ ഒരു സംഭവം ഇത് ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്തണം. ഇത് പ്റ്റോണിന്റെ ഒരു അടിപൊളി എന്താ പറയാ, സോറി സോറി. ഇപ്പൊ
പിന്നെ ഇതിന്റെ പെർഫോമൻസ് കിടിലും പെർഫോമൻസ് ആണ്. ഇത് ചെവി കറക്റ്റായി നിൽക്കും, കറക്റ്റ് ചെവിനോട് നല്ല ക്ലിയർ ആയി നിൽക്കും. ഇനി പിന്നെ ബട്ടൺസ് ഒന്നും കാണാം, നമ്മൾ എവിടെ വിചാരിക്കും, പക്ഷെ ഇവിടെ എവിടെ ആണ് ഒരു ടച്ച്, ടച്ച് അല്ലേ, എവിടെയോ എന്നാണ് നമുക്ക് മനസ്സിലാവില്ല എവിടെ ആണെന്ന്. എന്താണ് മനസ്സിലായി, ഞാൻ ഒരുപാട് എല്ലാ സെന്റ് പിടിച്ചു നോക്കി, അപ്പൊ ഒരു സെന്റ് പിടിച്ചു നോക്കിയപ്പോ ശരിയായി. ഇതാണ് നമ്മുടെ പിട്രോണിന്റെ വയർലെസ് ആയിട്ടുള്ള ഇയർഫോൺ ആണ്. ഡ്യൂഡി ഇപ്പൊ എത്ര ദിവസമായി ഉപയോഗിക്കുന്ന ഒരു മാസത്തോളല്ലേ, രണ്ടു മൂന്ന് ആഴ്ചത്തോളായി ഡ്യൂഡി. ഞങ്ങൾ കാലിക്കറ്റ് പോകുമ്പോ ഇതായിരുന്നു എടുത്ത്, സംഭവം നൈസാണ്. ഇവിടെ നമുക്ക് ബാറ്ററിന്റെ കാണാം, ഓക്കെ, നമ്മളിങ്ങനെ സ്വിച്ചും കാര്യങ്ങളും ഒന്നുമില്ല, കറക്റ്റ് ഇവിടെ ഹ്യൂജ് ഷൗട്ട് ഔട്ട് ടു പിട്രോൺ ഗൈസ്. പിട്രോൺ നമുക്ക് ഒരുപാട് ഒരുപാട് പ്രോഡക്ട്സ് ഒക്കെ അയച്ചിട്ടുണ്ട്, അതിൽ കുറച്ച് ഞങ്ങൾ കാണിച്ചത് ഒരുപാട് തവണ. അപ്പൊ അതിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്, ഞാൻ ഇത് രണ്ട് മൂന്ന് നാല് ആഴ്ചയോളം ഡ്യൂഡിക്ക് യൂസ് ചെയ്യാൻ കൊടുത്ത്. ഡ്യൂഡി ഓക്കെ ആണോ? ഓക്കെ, അതുകൊണ്ട് ഞാൻ ഇതിന്റെ ലിങ്ക് താഴ്ത്തി കൊടുക്കാം, അല്ലെ ഞങ്ങൾ കാണിച്ചത് ലെൻസോ അതിന്റെ ലിങ്ക് താഴ്ത്തിണ്ട്, താല്പര്യം പോയി വാങ്ങ. ഡ്യൂഡി ഇത് വെച്ചിട്ട് ഡാൻസ് പ്രാക്ടീസ് ചെയ്യുക, ഓക്കെ. അപ്പൊ ഇഷ്ടമുണ്ടെങ്കിൽ ഡൗൺലോഡ് അല്ല വാങ്ങിക്കോളി, എല്ലാ സംഭവങ്ങളും താഴ്ത്തിണ്ടാവും. പിന്നെ പിന്നെ സംബന്ധിച്ചാല് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ അറിയില്ല, കാരണം ഡ്യൂഡിക്ക് ഇനി ഒരുപാട് പണികൾ കൊടുക്കാണ്ട്, പക്ഷെ എന്റെ ഹെഡ് അതിന് സംഭവം, എനിക്ക് ചെറുതായൊരു ഹെഡ് പെയിൻ, നല്ല ഹെഡ് പെയിൻ ഉണ്ട്. നിങ്ങൾക്കിപ്പോ എന്റെ വോയിസിന്റെ ലെവല് മനസ്സിലാവും, കാരണം നേരത്തെ ഉള്ള ഞാനല്ല പോയി, കുറച്ചൊന്ന് ഡൗൺ ആയി, കാരണം വോയിസ് എന്താ പറയുക, കുറച്ച് തലവേദന വന്നപ്പോ ഡൗൺ ആയി പോയി. എനിവേ ഡ്യൂഡി രക്ഷപ്പെടുന്ന വേണേ പറയാ, പക്ഷെ തിരുമ്പി വരും ഗൈസ്. ഇനി ഇങ്ങനത്തെ മലക്കിപ്പിക്കാമായിരുന്നില്ലേ, ഇവിടെ കല്ലില്ലേ ഗൈസ്. ഓക്കെ, ഇനി കുഴപ്പമില്ല, ഇനി നാളെ വൈകുന്നേരം അഞ്ചുമണിക്ക് ഗെയിം കളിക്കണം, ഞാൻ പഠിച്ചിന്, എന്നിട്ട് ഒന്നുകൂടി ഇതേപോലെ ഒന്ന് വേണം. എന്തേ സെറ്റാക്കാം, അഞ്ചുമണിക്കാണോ? സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യാ, മറ്റന്നാളെ വീട് കൈയൊക്കെ ചോറാ.